എന്നിട്ട് ആ പറയടാ. അത് നമ്മ പറഞ്ഞല്ല സാറേ, ആ ചെക്കനാള് ശരിയല്ല. ആ കേട്ടോ സാറേ, മുമ്പൊരിക്കല് ആ ചത്തുപോയ പെണ്ണുണ്ടല്ല മേഴ്സി, അവളെയും ബൈക്കിലെടുത്തി ഈ ചെക്കൻ എറണാകുളത്തോ മറ്റോ എന്തോ ഇടപാടിന് പോയച്ചും വരുമ്പോ നമ്മ ഒന്ന് ചോദിച്ചു പോയി. വേണ്ടേ സാറേ, നമ്മ അയലോക്കത്ത് ജീവിക്കണവരല്ലേ, നമ്മ ഒന്ന് ചോദിച്ചതും ഈ ചെക്കൻ നമ്മുടെ മക്കട്ട് കയറി. ഓ എന്തൊരടി ആ ദുഷ്ടൻ അടിച്ചേന്നാ. നാളൂറായി അവിടെ എന്തോ ഇടപാട് നടക്കണ്ട നമ്മ അറിയണുണ്ട്. ചോദിക്കാനും പറയാനും നിന്ന നമ്മ കുറ്റക്കാരാവും സാറേ. എന്തിനാ വെറുതെ ഇടങ്ങേറണ്ടാക്കണ, മാന്യന്മാർക്ക് ഇവിടെ ജീവിക്കണ്ടേ സാറേ. ആ പിന്നെ പിന്നെ ആ അപ്പോ എ ബി റോസ്വില്ലയിലേക്ക് കയറി പോകുന്നത് കണ്ടത് എത്ര മണിക്കെന്നാ നീ പറഞ്ഞ? 8 മണിക്ക്. നീയോടി ചോദിച്ചത് കേട്ടില്ലേ? 9:30. എടി ഇവളെന്താ കള്ളം പറയുന്നേ, നീ പറയുന്നു 8 മണി, ഇവൾക്ക് 9:30. ഇനിയിപ്പോ നീയാണോ കള്ളം പറയുന്നേ? ഏതാ ശരി? അത് പിന്നെ 8 കഴിഞ്ഞാ 8:30 അല്ലേ, 8:30 കഴിഞ്ഞാ 9, 9 കഴിഞ്ഞാ പിന്നെ 9:30 ആണല്ലോ. പിന്നെ പിന്നെ അത് കഴിഞ്ഞ പിന്നെ 10 ആവും 10:30 ആവും. അപ്പോ 8 മണിക്ക് നീ ആരെ റോസ്വില്ലയിൽ കണ്ടിട്ടുണ്ടല്ലോ, അതാരാ? സത്യമായിട്ട് നമ്മ ആരെയും കണ്ടിട്ടില്ല. പെട്ടു നിന്നിട്ട് അവനെ കൊണച്ച കോലുകളി. സത്യം പറഞ്ഞ മോങ്ങരുത്, സത്യം പറഞ്ഞോ, ഇല്ലെങ്കിലേ ചവിട്ടിത്തെ ചുമരിൽ പണം വരയ്ക്കും നിന്റെ. മാമാപ്പണി ചെയ്ത് ഇത് മാന്യമായി ജീവിക്കുന്ന പമ്പിളയുടെ കുടുംബത്തിക്കാരെ കളിച്ചു തുടങ്ങിയാടാ നായേ. റോസ്വില്ല കയറിയതേ ആരാണെന്ന് ഡോണ പറഞ്ഞു. അവന്റെ ജാതകം ഞാൻ എഴുതിക്കോളാം ഹെൻറിയുടെ. നിർത്താ.